عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا من سيئات أعمالنا. من يهدي الله فلا مضل له ومن يضلل فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق وليظهره على الدين كله ولو كره المشركون. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وبارك وسلم عليه. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. يا طالب العلم رفيع الداب تعلم العلم بذي الآداب فطهر القلب وصح إنية وأبئ بالأسباب لا بالمنية. بسم الله الرحمن الرحيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സർവാദരങ്ങൾ നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ഷേഖ് ജീലാനി ഇസ്ലാമിക് അക്കാദമി വിദ്യാർത്ഥി സംഘടന, ഔസിയ സ്റ്റുഡൻറ് സെൻറ്റർ സംഘടിപ്പിച്ച റമദാൻ പ്രഭാഷണ പരിപാടിയിലാണ് നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. റബ്ബു സുബ്ഹാനഹു വ തആല നാളെ അവൻ്റെ ജന്നാത്തു നഈമിലും ജന്നാത്തു ഫിർദൗസിലും നമ്മെ ഇതുപോലെ ഒരുമിച്ച് കൂടുമാറാവട്ടെ. ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം അറിവിന്റെ അനിവാര്യത, അതുപോലെ തന്നെ അതിന്റെ ശരിയും തെറ്റും എന്നുള്ളതാണ്. നമുക്കറിയാം, ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല കോടാനക്കോടി സൃഷ്ടിജാലങ്ങളെ സൃഷ്ടിച്ചു. അതിൽ ഒരുപാട് എണ്ണം ജീവനുള്ളതും ഒരുപാട് എണ്ണം ജീവനില്ലാത്തതുമായ സൃഷ്ടികൾ അല്ലാഹു സൃഷ്ടിച്ചു. അതിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യൻ മാത്രം പ്രത്യേകമായി തിരഞ്ഞെടുത്തു. എന്നിട്ട് ഈ മനുഷ്യനെ അള്ളാഹു ചിന്തിക്കാനുള്ള കഴിവും വിവേകബുദ്ധിയും വിജ്ഞാനവും നൽകി അനുഗ്രഹിച്ചു. വിജ്ഞാനം മനുഷ്യനെ അവന്റെ അന്ധകാരത്തിൽ നിന്നും അന്ധകാരത്തിന്റെ അജ്ഞതയിൽ നിന്നും അവനെ കരക്കെത്തിക്കുന്നു. ഒരു കവി പാടുന്നുണ്ട്, അൽ ഇൽമു യബ്നി ബുയൂതൻ ലാ ഇമാദ ലഹ വൽജഹലു യഹദിമു ബൈതൽ ഇസ്സി വൽ കറമി. അറിവ് എന്നുള്ളത് അത് തൂണുകൾക്ക് പോലും ആവശ്യമില്ലാത്ത രീതിയിൽ അത് വീടുകളെ പടുത്തുയർത്തും. എന്നാൽ അജ്ഞത എന്നുള്ളത് അത് ഒരു മനുഷ്യന്റെ അന്തസ്സിന്റെയും അഭിമാനത്തിന്റെയും വീടിനെ തച്ചുടക്കുകയാണ് ചെയ്യുന്നത്. വിജ്ഞാനം കൊണ്ടാണ് ഒരു മനുഷ്യന് അന്തസ്സും അഭിമാനവും ഉണ്ടാകുന്നത്. വിജ്ഞാനം അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ഭൂമിയിലേക്ക് ഇറക്കി. അതിനെ പല ആളുകളും പല രീതിയിലാണ് സ്വീകരിക്കുന്നത്. ചിലർ കൂടുതൽ പഠിച്ചു, അവർ പണ്ഡിതന്മാരായി. അതിന് കുറച്ചൊക്കെ പഠിച്ചവർ അവർ അതിൻ്റെ താഴെത്തട്ടിലും അതിനു താഴെത്തട്ടിലും ആയിക്കൊണ്ടേയിരുന്നു. മഹാനായ അബ്ദുല്ലാഹി മുബാർക്ക് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നുണ്ട്, ആരാണ് മനുഷ്യന്മാരെന്ന് ചോദിക്കുമ്പോൾ മഹാനുകൾ അതിന് കൊടുത്ത മറുപടി, പണ്ഡിതന്മാരാണ് മനുഷ്യന്മാരെന്ന് പറഞ്ഞാൽ. ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. പരിശുദ്ധമായ ഇസ്ലാമിന്റെ പല അധ്യാപകങ്ങളും മുൻവെച്ചുകൊണ്ടാണ് മഹാനുകൾ അങ്ങനെ പറഞ്ഞത്. കാരണം ഏത് കർമ്മം ചെയ്യുകയാണെങ്കിലും അതിന്റെ അറിവ് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു അനിവാര്യമായ ഘടകമാണ്.
പരിശുദ്ധ ഇസ്ലാം അറിവ് നേടുന്നതിന് ഒരുപാട് പ്രോത്സാഹനങ്ങളും പ്രചോദനങ്ങളും നൽകുന്നുണ്ട്. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, മൻ സലക തരീഖൻ ഇൽതമിസു ഫീ ഇൽമൻ സഹലല്ലാഹു ലഹു തരീഖൻ ഇലൽ ജന്ന. ഒരാൾ അറിവ് തേടിക്കൊണ്ട് ഒരു വഴിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാന തആല അവന് സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി കൊടുക്കും. അത്രയും പ്രാധാന്യമുള്ള ഒന്നാണ് അറിവ് തേടുക എന്നുള്ളത്. മതവിജ്ഞാനം, ധാർമ്മിക വിജ്ഞാനം എന്നുള്ളത് ഒരാളെ നേരായ ഋജുവായ രീതിയിലേക്ക് അദ്ദേഹത്തിന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അനിവാര്യമായൊരു ഘടകമാണ്. പരിശുദ്ധ ഇസ്ലാം തന്നെ അറിവ് നേടുന്നതിന് ഒരുപാട് പ്രോത്സാഹനം നൽകാൻ കാരണം. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞിട്ടുണ്ട്, അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം, വിജ്ഞാനം നേടുക എന്നുള്ളത് അത് ഇസ്ലാമിന്റെ ജീവനാണ്. നമുക്കറിയാം, ജീവനില്ലാത്ത ശരീരം എന്നുള്ളത് അത് നിരർത്ഥകമാണ്, അതിന് അർത്ഥമില്ല. അതാണ് അപ്പോ അറിവില്ലാത്ത ദീനിനെ അറിവ് അനിവാര്യമായ ഒരു ഘടകമാണ് എന്നാണ് ഇതിൽ മനസ്സിലാകുന്നത്. മഹാനായ ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അസ്സാലി റളിയല്ലാഹു തന്റെ മിൻഹാജ് എന്ന ഗ്രന്ഥത്തിലൂടെ വ്യക്തമാക്കുന്നുണ്ട്, തേടൽ അനിവാര്യമായ അറിവ് പ്രധാനമായും മൂന്ന് രീതിയിലാണ് വരുന്നത്. ഒന്ന് ഇൽമു തൗഹീദ്, മറ്റൊന്ന് ഇൽമു സിർറ്, മൂന്നാമത് ഇൽമു ശരിയ, ശരീഅത്തിന്റെ വിജ്ഞാനം. ഇതിൽ ആദ്യം പറഞ്ഞ ഇൽമു തൗഹീദ് എന്നുള്ളത്, അത് ഈമാൻ കാര്യങ്ങള്, അല്ലാഹു അല്ലാതെ ഒരു ഇലാഹില്ല എന്ന് കാര്യം അടിയുറച്ച് വിശ്വസിക്കുക. അതുപോലെ തന്നെ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവന്റെ ദൂതനാണെന്ന കാര്യത്തിലും അടിയുറച്ച് വിശ്വസിക്കുക. ഈ ഒരു വിശ്വാസം ഊട്ടിയുറപ്പിക്കുക, ഏതാണ് തൗഹീദിന്റെ വിജ്ഞാനം കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ രണ്ടാമതായി പറഞ്ഞത് ഇൽമു സിർറ്, കൽബുമായി ബന്ധപ്പെട്ട വിജ്ഞാനങ്ങൾ. നമുക്കറിയാം കൽബ്, അതിനൊരുപാട് പോരായ്മകളുണ്ട്. ഹസദ്, കിബിർ, റിയാ, അദാവത്ത് പോലുള്ള ഒരുപാട് കാര്യങ്ങളെ കൊണ്ട്, ശത്രുത, ലോകമാന്യം, കിബിർ പോലത്തെ ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് ഈ കൽബ് മലീമസമാകും. ഈ മലീമസമായ കൽബ് കൊണ്ട് ഇബാദ ചെയ്താൽ അതിന് സ്വീകരിക്കുകയില്ല. അപ്പൊ ആ കൽബ് ശുദ്ധീകരിക്കുക എന്നുള്ളത് ഒരു അനിവാര്യമായ ഘടകമാണ്. അതാണ് രണ്ടാമതായി മഹാനുകൾ എണ്ണിയത് ഇൽമു സിർറ്. കൽബിനെ ശുദ്ധീകരിക്കുന്നതിനെ പറ്റി മഹാന്മാർ പല രീതികൾ പറഞ്ഞു തന്നിട്ടുണ്ട്. മഹാനായ മുഹിയദ്ദി ഷെയ്ഖ് റളിയല്ലാഹു തന്റെ കിതാബായ ഫതവ റബ്ബാനിയിൽ തന്നെ ഒരു ഹദീസ് വ്യക്തമാക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്ന ഹാദിയൽ ഖുലൂബ ലതസ്ദാഉ വ ഇന്ന ജിലാഅ ഖിറാഅത്തുൽ ഖുർആൻ വ ദിക്റുൽ മൗത് വ ഹുളൂർ മജാലിസ് ദിക്ര്. നിശ്ചയം ഈ കൽബുണ്ടല്ലോ, ഈ ഹൃദയം ഉണ്ടല്ലോ, അത് തുരുമ്പ് പിടിക്കും. അതിന് അതിൽ നിന്ന് തുരുമ്പിൽ നിന്ന് തെളിയിക്കുന്ന കാര്യങ്ങളാണ്, ഒന്ന് ഖിറാഅത്തുൽ ഖുർആൻ, പരിശുദ്ധമായ ഖുർആൻ ഓതുക. അതുപോലെ തന്നെ മരണത്തെ കുറിച്ച് ഓർക്കുക. മൂന്നാമത്തെ ദിക്റിന്റെ മജ്ലിസിൽ പോയിരിക്കുക, മഹാന്മാരായ സ്വാലിഹീങ്ങളോട് കൂടെ സഹവസിക്കുക, അവരുടെ കൂടെ ദിക്റിന്റെ മജ്ലിസിൽ ഇരിക്കുക. ഇങ്ങനെ പല രീതിയിൽ കൽബിനെ ചികിത്സിക്കാനുള്ള മാർഗങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മുടെ ശരീരത്തിന് നാം രോഗമുണ്ടായിക്കഴിഞ്ഞാൽ അതിന് ഡോക്ടർമാരുടെ അടുത്ത് നാം സമീപിക്കുന്നത് പോലെ, കൽബിന് ഹൃദയത്തിന്റെ രോഗമുണ്ടായിക്കഴിഞ്ഞാൽ അതിന്റെ ഡോക്ടർമാരായ മഷായിഖുമാരെ, ഷേഖുമാരെ അടുത്ത് ചെന്ന് അതിനെ ചികിത്സിക്കൽ ഒരു അനിവാര്യ ഘടകമാണ്. ഇത്തരത്തിലുള്ള കാര്യം ചർച്ച ചെയ്യുന്ന മേഖല അതാണ് ഇൽമു സിർറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. മൂന്നാമതായി പറഞ്ഞതാണ് ഇൽമു ശരിയ, ശരീഅത്തിന്റെ വിജ്ഞാനം കരസ്ഥമാക്കുക. ഇതാണ് അനിവാര്യമായ മൂന്നാമത്തെ അറിവായി മഹാനുകൾ എണ്ണിയത്. ഇത് വളരെ ഒരു വിശാലമായിട്ടുള്ള ഒരു മേഖലയാണ്. കാരണം റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, തലബുൽ ഇൽമി ഫരീദത്തുൻ അലാ കുല്ലി മുസ്ലിമി വ മുസ്ലിമത്തിൻ. ഇൽമു തേടുക എന്നുള്ളത് ഓരോ മുസ്ലിം സ്ത്രീ പുരുഷന്റെ മേലിലും അനിവാര്യമായ ഘടകമാണ്. ഒരാളും അതിൽ നൊയ്വല്ല. ഇവിടെ ഇൽമു എന്നതുകൊണ്ട് പല പണ്ഡിതന്മാർ പല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഏതാണ് ഫറളായെന്ന് പരീതത്താണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ തേടൽ അനിവാര്യമായ ഇൽമു. ഫുഖഹാക്കൾ പറയുന്നു അത് കർമ്മശാസ്ത്രമായ അറിവാണ്.
കാരണം ഒരാളുടെ ഇബാദത്ത് അത് നേരായി തീരണമെങ്കിൽ അവന് ഫിക്ക് പഠിക്കൽ അനിവാര്യമായ ഘടകമാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി തങ്ങൾ അനിവാര്യമായ പഠിക്കൽ നിർബന്ധമെന്ന് പറഞ്ഞത് ഫിക്ക് ആണ്, കർമ്മശാസ്ത്രമാണെന്ന് ഫുഖഹാക്കൾ പറയുന്നു. മുഫസ്സിരീങ്ങളും മുഹദ്ദിസീങ്ങളും പറയുന്നത് അത് ഖുർആനും ഹദീസുമാണെന്ന് അവർ പറയുന്നു. കാരണം റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസും അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആനും അല്ലേ ഇസ്ലാമിന്റെ ആധികാരികമായി ഇറങ്ങിയ ഗ്രന്ഥം, അതല്ലേ നമ്മുടെ തെളിവെടുക്കേണ്ടത്. അതുകൊണ്ട് അതാണെന്ന് അവർ പറയുന്നു. അതുപോലെ തന്നെ അക്കീദന്റെ ആളുകൾ പറഞ്ഞു അത് അക്കീദന്റെ ഇൽമാണ്. കാരണം വിശ്വാസമല്ല ആദ്യം ഒരാൾ ഊട്ടിയുറപ്പിക്കേണ്ടത്, അതുകൊണ്ട് അക്കീദന്റെ ഇൽമാണെന്ന് പറഞ്ഞു. തസൗഫിന്റെ ആളുകൾ പറഞ്ഞു കൽബ് ശുദ്ധീകരിക്കല്ലേ ആദ്യം ആവശ്യം, കാരണം കൽബ് ശുദ്ധീകരിച്ചാലല്ലേ അവന്റെ ഇബാദത്തുകൾ സ്വീകരിക്കപ്പെടുകയുള്ളൂ. അങ്ങനെ പല രീതിയിലും പല ആളുകൾ ഇതിനെ വ്യാഖ്യാനിക്കുന്നുണ്ട്. ഏതായാലും ശരീഅത്തിന്റെ വിജ്ഞാനത്തെ നമുക്ക് രണ്ടായിട്ട് ഇവിടെ തരംതിരിക്കാം. ഒന്ന് ഫർദ് ഐന്, ഓരോരോ വ്യക്തികളുടെ മേലും നിർബന്ധമായി വരുന്ന വിജ്ഞാനം. രണ്ട് ഫർദ് കിഫായ, സമൂഹത്തിന്റെ മേൽ ഒരു നാട്ടുകാരുടെ മുഴുവൻ മുഴുവനായിട്ടും ബാധ്യത വരുന്ന വിജ്ഞാനം. ഇത് രണ്ടിലും മഹ്മൂദായ കാര്യങ്ങളും മദ്മൂമായ കാര്യങ്ങളും വരുന്നുണ്ട്. അതായത് മഹ്മൂദായ കാര്യം എന്ന് പറഞ്ഞാൽ പ്രശംസനീയമായ കാര്യങ്ങൾ, മറ്റൊന്ന് മദ്മൂമായ കാര്യം എന്ന് പറഞ്ഞാൽ അത് ആക്ഷേപാർഹമായ കാര്യങ്ങൾ. അത് ശരിയായ ഫർദ് കിഫായിലും ഫർദ് ഐനിലും വരുന്നുണ്ട്. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ ഫർദ് ഐന്, ഈ ഫർദ് ഐനായ കാര്യം നമുക്ക് അതിനെ പരിശോധിച്ചു നോക്കാം. ആദ്യം ഈ ഫർദ് ഐനായ കാര്യം ഒരാളിൽ വരുന്നത് മൂന്ന് രീതിയിലാണ്. ആദ്യമായി ഒരാളുടെ മേലിൽ ഫർദ് ഐനാകുന്നത് പരിശുദ്ധ ഇസ്ലാം പ്രായപൂർത്തിയായാലാണ് ഒരാളുടെ മേൽ ശറഈന്റെ കീർത്തന കൽപ്പിക്കുന്നത്. എന്നെ പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ ആദ്യം ഒരാളുടെ മേൽ നിർബന്ധമാകുന്നത് അല്ലാഹു അല്ലാതെ ഇലാ ഇല്ല എന്നും മുഹമ്മദ് റസൂലുള്ള അവന്റെ ദൂതനാണെന്ന ആ വിശ്വാസം അടിവാച്ച് വിശ്വസിക്കുക. അതിൽ ഇർജുവായിട്ടുള്ള വിശ്വാസം നിലകൊള്ള, അതാണ് ആദ്യമായി അവന്റെ മേൽ നിർബന്ധമാകുന്നത്. അതിലിനി എന്തെങ്കിലും സംശയം, എന്തെങ്കിലും ശുഭത്തെ അവൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ ദൂരീകരിക്കാനുള്ള കാര്യം കൂടി അവന് പഠിക്കൽ അനിവാര്യമായി വിടും. രണ്ടാമതായി പറഞ്ഞത് ഒരാളുടെ മേൽ വ്യക്തിയിൽ നിർബന്ധമായിട്ടുള്ള കാര്യം രണ്ടാമതായി വരുന്നത് അല്ലാഹു സുബ്ഹാനഹു വതആല കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യുക. അപ്പൊ ഞാൻ പറഞ്ഞു ഒരാള് പ്രഭാത സമയത്താണ് അയാൾ മുസ്ലിമായതെങ്കിൽ അദ്ദേഹത്തിന് ഉച്ചയായി കഴിഞ്ഞാൽ, ദുഹറിന്റെ സമയമായി കഴിഞ്ഞാൽ അവന് തൊഹാറത്തിനെ കുറിച്ച് പഠിക്കാം, അതുപോലെ നിസ്കാരത്തെ കുറിച്ച് പഠിക്കാം. ഇത് അവന്റെ മേൽ ബാധ്യതയായി വന്നു. അപ്പോ അവൻ അതിനെ കുറിച്ച് പഠിക്കൽ നിർബന്ധമായി. അങ്ങനെ ആ മനുഷ്യനെ നിസ്കാരത്തെ കുറിച്ച് പഠിച്ച് നിസ്കാരം നിർവഹിക്കാം. അങ്ങനെ അവൻ റമദാന്റെ മാസത്തിലേക്ക് അടുത്തു കഴിഞ്ഞാൽ അപ്പൊ റമദാനെ കുറിച്ച് പഠിക്കൽ, അടുത്ത റുക്കനായ റമദാനെ കുറിച്ച് പഠിക്കൽ അനുമേൽ അനിവാര്യമായ ഘടകമായി. അങ്ങനെ അതുപോലെ തന്നെ അവന്റെ സമ്പത്ത് അത് സക്കാത്തിന്റെ പരിധിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആ സക്കാത്തിന്റെ അനിവാര്യമായ ഘടകം അനിവാര്യമായ എത്രയാണ് അവന് വരുന്നത് അതിനെ കുറിച്ച് പഠിക്കൽ അവന് മേൽ നിർബന്ധമായി വരുന്നു. അതുപോലെ തന്നെ അവന്റെ മുതലാലും സമ്പത്താലും വയ്യാലും അവൻ ഹജ്ജിന് കൈവായി കഴിഞ്ഞാൽ ഹജ്ജിനെ കുറിച്ച് പഠിക്കൽ നിർബന്ധമായി വന്നു. ഈ ഒരു രീതിയിലാണ് ഒരാളുടെ മേൽ ഫർദ് ഐനായ കാര്യങ്ങൾ വരുന്നത്. ഇനി ഫർദ് കിഫായ കാര്യങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഈ ഫർദ് കിഫായ കാര്യങ്ങളിലെ അതിലും മഹ്മൂദായ കാര്യം മദ്മൂമായ കാര്യങ്ങളുണ്ട്. ഫർദ് കിഫായയിൽ പ്രധാനമായിട്ടും അത് ഷറഈയായ കാര്യം ഷറഈയല്ലാത്ത കാര്യം ഇങ്ങനെ വരുന്നുണ്ട്. നമുക്ക് ആദ്യം ഷറഈയായ കാര്യം തന്നെ ചർച്ച ചെയ്യാം. ഷറഈയ കാര്യം മൊത്തത്തിൽ അത് മഹ്മൂദായ കാര്യമാണ്, പ്രശംസനീയമായ കാര്യമാണ്. പക്ഷേ അത് ചിലപ്പോൾ അതിൽ നിന്ന് ഓരോരുത്തരും വ്യതിചലിക്കുമ്പോൾ അതിനെ ആക്ഷേപരഹമായ കാര്യത്തിലേക്ക് ഉൾപ്പെടുത്തുകയാണ്. ഷറഈയ കാര്യം പ്രധാനമായിട്ടും നാല് രീതിയിലാണ് അതിന്റെ വരവ് കിടക്കുന്നത്. ഒന്ന് ഉസൂല്, ഉസൂലിയായ കാര്യങ്ങള്. രണ്ട് ഫുറൂഇയായ കാര്യങ്ങള്. മൂന്ന് മുഖദ്ദിമാത്തായി വരുന്ന കാര്യങ്ങള്. നാല് മുത്തമ്മിമാത്തായി വരുന്ന കാര്യങ്ങള്. ഉസൂലിയായ കാര്യം എന്നുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് പരിശുദ്ധ ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണങ്ങളായ ഖുർആന്, അതുപോലെ തന്നെ ഹദീസ്, പിന്നെ പണ്ഡിതന്മാരുടെ ഏകോപനം ഇജ്മാഅ്, പിന്നെ അതുപോലെ തന്നെ ഖിയാസ്. ഈ നാല് കാര്യമാണ് ഉസൂലിയായ വിജ്ഞാനം. ഇതിനെ കരസ്ഥമാക്കലേ ഫർദ് കിഫായയായ കാര്യമാണ്. ഒരു നാട്ടിലെ ആരെങ്കിലും ഒരാൾ ഇത് പഠിച്ചെടുക്കരുത്, അനിവാര്യമായ ഘടകമാണ്. പിന്നെ രണ്ടാമതായി പറഞ്ഞു ഫുറൂഇയായ കാര്യം എന്ന് പറഞ്ഞത് ഈ നാല് കാര്യങ്ങളിൽ നിന്നും ഉണ്ടാക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഉദാഹരണത്തിന് കർമ്മശാസ്ത്രം, ഫിഖ്,
അത് ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും തന്നെയാണ് പിടിച്ചെടുക്കുന്നത്. ഫിക്കിനെ കുറിച്ച് പഠിക്കലാണ് രണ്ടാമതായി അനിവാര്യമായ ഘടകമായി വരുന്നത്. കാരണം ഇബാദ ചെയ്യൽ നേരാക്കൽ അനിവാര്യമായ ഘടകമാണ്. അപ്പോൾ അതിന് കർമ്മശാസ്ത്രം നാം നമ്മുടെ നിത്യജീവിതത്തിലും ഒരു മനുഷ്യന്റെ സകല നികല മേഖലകളിലും പരിശുദ്ധ ഇസ്ലാമിന് ഓരോ കാഴ്ചപ്പാടുകളുണ്ട്. അതിനത് എങ്ങനെ ചെയ്യണം, അത് ഹറാമാണോ, അത് ഹലാലാണോ, അത് വാജിബാണോ, അത് സുന്നത്താണോ എന്നൊക്കെ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം. അത് ഫിക്ക് അതിന് തേടൽ അനിവാര്യമായ ഘടകമാണ്. മൂന്നാമതായി പറഞ്ഞത് മുഖദ്ദിമാത്താണ്. മുഖദ്ദിമാത്ത് എന്ന് പറഞ്ഞാൽ ഇതൊരു ആലത്തിന്റെ സ്ഥാനത്താണ് കിടക്കുന്നത്. ഉദാഹരണത്തിന് ഖുർആനും ഹദീസും ഒരാൾ പഠിച്ചു കഴിഞ്ഞാൽ അതിനെ ഒരുപാട് കാര്യം അവന് മുഖദ്ദിമാത്തായി വരുന്നുണ്ട്. അതായത് ഒരാൾ ഖുർആൻ പഠിച്ചു, ഹദീസ് പഠിച്ചു, ഇത് രണ്ടും പഠിക്കണമെങ്കിൽ അവന് അനിവാര്യമായ ഒരു ഘടകമാണ് ഭാഷ പഠനം എന്നുള്ളത്. കാരണം പരിശുദ്ധ ഇസ്ലാമിന്റെ പരിശുദ്ധ ഇസ്ലാം അവതീർണമായിട്ടുള്ളത് ഖുർആനിലൂടെയും തിരുസുന്നത്തിലൂടെയാണ്. ഇത് രണ്ടിൻ്റെയും ഭാഷ അറബിയാണ്. അപ്പൊ അറബി പഠിക്കൽ അവൻ്റെ മേൽ അനിവാര്യമായ ഘടകമായി വന്നു. അതാണ് മുഖദ്ദിമാത്ത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ നാലാമതായി പറഞ്ഞ മുത്തമ്മിമാത്താണ്. മുത്തമ്മിമാത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ കാര്യങ്ങളെല്ലാം ഇത് പൂർണ്ണത കിട്ടണമെങ്കിൽ, അതായത് ഖുർആനിലും ഹദീസിലും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടാവും, അത് പൂർത്തിയാകുന്നത് ഈ മുത്തമ്മിമാത്തായ കാര്യങ്ങൾ കൂടി വെച്ച് കഴിഞ്ഞാലാണ്. നമുക്ക് നേരെ ഖുർആനിലേക്കും ഹദീസിലേക്കും നോക്കിക്കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ സംശയം വരും. അത്തരം കാര്യങ്ങൾ ദൂരീകരിക്കുന്ന കാര്യങ്ങൾ, അതിനാണ് നിദാന ശാസ്ത്രങ്ങൾ ഉസൂൽ ഫിക്കും ഉസൂൽ ഹദീസും വരുന്നത്. അതുപോലെ തന്നെ ഖുർആനിലെ നാസിഖായ കാര്യങ്ങളുണ്ടാവും, മൻസൂഹായ കാര്യങ്ങളുണ്ടാവും. ഇത്തരം കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന മേഖല, അതാണ് നാലാമതായി പറഞ്ഞ മുത്തമ്മിമാത്തിൽ വരുന്നത്. ശറഈയായ മഹ്മൂദായ വിജ്ഞാനം പറഞ്ഞു. ഇനി ഇതിന് മദുമുമായ കാര്യങ്ങൾ, ഈ ശറഈയായ വിജ്ഞാനം തന്നെ ആക്ഷേപാർഹമായ കാര്യം എന്ന് പറഞ്ഞാൽ, ഉദാഹരണത്തിന് ഫിക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ ഫിക്കയിൽ ഒരുപാട് ഹീലത്തുകളുണ്ട്. മഹാനായ അബു യൂസുഫ് റഹ്മുള്ളയെ പറ്റി അനഫി മദ്ഹബിലെ പ്രഗത്ഭരായ ഒരു പണ്ഡിതനാണ് അബു യൂസുഫ് റഹ്മുള്ള. മഹാനവർകളെ പറ്റി മഹാനായ അബു ഹനീഫ റളിയല്ലാഹുവിനോട് കുറച്ച് ആളുകൾ പരാതി പറഞ്ഞു. എന്തെന്ന് വെച്ചാൽ മഹാനവർകൾ വർഷം അവസാനമാവുന്നതിന് കുറച്ചു മുമ്പായിട്ട് തന്റെ സ്വത്ത് മുഴുവൻ ഭാര്യയ്ക്ക് ഹിബത്തായിട്ട് ഫ്രീ ആയിട്ട് കൊടുക്കും. അതുപോലെ തന്നെ ഭാര്യയുടെ സ്വത്ത് ഫ്രീ ആയിട്ട് ഇങ്ങോട്ട് സ്വീകരിക്കും. ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർക്ക് സക്കാത്തു നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ്. കാരണം ഒരു വർഷം മുഴുവൻ, ഉദാഹരണത്തിന് ഒരു ആടിനെ എടുത്തു നോക്കുകയാണെങ്കിൽ ഒരു വർഷം മുഴുവൻ ഒരാളുടെ കയ്യിൽ 46 ഉണ്ടായി കഴിഞ്ഞാലാണ് അവൻ്റെ മേൽ സക്കാത്ത് അനിവാര്യമായി വിടുന്നത്. അപ്പോൾ ഒരു വർഷമാവുന്നതിന് മുമ്പ് അതിൻ്റെ മിൽക്ക് അവരിൽ നീങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ സക്കാത്ത് അനിവാര്യമായി വരുന്നില്ല. ഈ ഒരു തന്ത്രമാണ് അവിടെ ഉപയോഗിക്കുന്നത്. ഈ ഒരു വിഷയം അബു ഹനീഫ ഇമാമിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു. അപ്പൊ ആ മഹാനായ അബു ഹനീഫ ഇമാം അവരോട് പറഞ്ഞത് അത് മൂപ്പരുടെ ഫിക്കാണ്. കാരണം ഫിക്കിയിലെ ഇത്തരത്തിലുള്ള ഒരുപാട് തന്ത്രങ്ങളുണ്ട്. ഈ കാര്യങ്ങളെയാണ് മദുമുമായ കാര്യം എന്ന് പറയുന്നത്. പക്ഷേ ഇത്തരക്കാരെ റബ്ബ് സുബ്ഹാനഹു വതആല മറ്റെല്ലാ പാപങ്ങളെക്കാളും വലിയ പാപമായിട്ട് അവിടെ എഴുതപ്പെടുമെന്ന് മഹാന്മാർ പറഞ്ഞതായി കാണാം. അബു യൂസുഫ് റഹ്മുള്ളാഹ് പിന്നീട് അവസാന കാലമായപ്പോഴത്തിന് ഈ ചെയ്ത കാര്യത്തിൽ നിന്ന് ഖേദിക്കുകയും അതിൽ നിന്ന് തൗബ ചെയ്ത് മടങ്ങുകയും ചെയ്തിട്ടുണ്ടെന്ന് ചരിത്രത്തിൽ കാണാം. ഇനി ശറഈയല്ലാത്ത വൈറു ശറഈയായ കാര്യങ്ങൾ, ഫർളി ഗിഫായ വരുന്ന വൈറു ശറഈയായ കാര്യങ്ങൾ, അത് പ്രധാനമായും അതിലും ആക്ഷേപാർഹമായതും പ്രശംസനീയമായതും വരുന്നുണ്ട്. പ്രശംസനീയമായ കാര്യങ്ങളാണ് ഗണിതം പഠിക്കുക, അതുപോലെ തന്നെ വേദശാസ്ത്രം പഠിക്കുക എന്നുള്ള കാര്യങ്ങൾ. ഒരു ഗണിതശാസ്ത്രം പഠിക്കുക എന്നുള്ളത് ഒരു നാട്ടിലെ അനിവാര്യമായ ഘടകമാണ്. കാരണം ആ നാട്ടിലെ ഇടപാടുകൾ നടക്കും. ആ ഇടപാടുകൾ നേരായ വണ്ണം കൊണ്ടുപോകണമെങ്കിൽ അവിടെ ഗണിതം ആവശ്യമാണ്. കൂട്ടൽ, കുറക്കൽ, ഗുണിക്കൽ, ഹലിക്കരി പോലത്തെ കാര്യങ്ങൾ. രോഗമുണ്ടായിക്കഴിഞ്ഞാൽ അതിനെ ചികിത്സിക്കൽ, അതൊരാവശ്യമായ ഒരു ഘടകമാണ്. അപ്പോൾ വൈദ്യശാസ്ത്രം പഠിക്കലും ഒരു നാട്ടുകാരുടെ മേൽ അനിവാര്യമായ ഘടകമാണ്. ഇനി ഇതിൽ തന്നെ ഫളീലത്തായി വരുന്ന കാര്യങ്ങളുണ്ട്, ശ്രേഷ്ഠമാണ്. ഇസ്ലാം അതിനെ നിരുത്സാഹപ്പെടുത്തുന്നില്ല, ശ്രേഷ്ഠമായ കാര്യങ്ങൾ. ഉദാഹരണത്തിന് നാം മാത്സ് പഠിച്ചു. ഈ മാത്സിൽ തന്നെ അതിൻ്റെ സൂക്ഷ്മമായ കാര്യങ്ങൾ കുറിച്ച് പഠിക്കാം. അതിലെ ബീജഗണിതം പോലത്തുള്ള കാര്യങ്ങൾ പഠിക്കുന്നതിന് ഇസ്ലാം നിരുത്സാഹപ്പെടുത്തുന്നില്ല. പക്ഷെ അത് നാട്ടുകാരുടെ മേലിൽ ഫറളായി വരുന്നില്ല. ഇനി വൈറു ശറഈയായ വിജ്ഞാനങ്ങളിൽ നിന്ന് ഇസ്ലാം നിരുത്സാഹപ്പെടുത്തുന്ന കാര്യങ്ങളാണ് സിഹർ, തൽസമാത്ത് പോലുള്ള, അതുപോലെ തന്നെ ജാലവിദ്യ, കൺകെട്ട് പോലുള്ള കാര്യങ്ങളിൽ നിന്ന് അതിൽ നിന്ന് വിടുന്നിൽക്കുക. അതിന് ഇസ്ലാം നിരുത്സാഹപ്പെടുത്തുകയാണ്.
മഹാനായ മഹാനായ ഗസ്സാലി ഇമാം ഗസ്സാലി ഇമാമിനോട് തന്റെ ശിഷ്യൻ ചോദിക്കുന്നുണ്ട്, എന്നെ രക്ഷപ്പെടുത്തുന്ന വിജ്ഞാനങ്ങൾ, എന്നെ അള്ളാഹുവിലേക്ക് എത്തിക്കുന്ന വിജ്ഞാനങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചപ്പോൾ അവിടെ മഹാനുകൾ രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് ഇൽമുൽ മുആമല, മറ്റൊന്ന് ഇൽമുൽ മുകാശഫ. ഇൽമുൽ മുകാശഫ എന്ന് പറഞ്ഞാൽ നാം പറഞ്ഞു, നേരത്തെ പറഞ്ഞു, കൽബിന് ഒരുപാട് രോഗങ്ങളുണ്ട്. അസദ്, കിബിർ, റിയാ പോരത്ത ഒരുപാട് ദുഷിച്ച സ്വഭാവങ്ങളുണ്ട്. അതിൽ നിന്നെല്ലാം കൽബിനെ ശുദ്ധീകരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ നല്ല ഗുണങ്ങളായ ഹംദ്, ശുക്ർ, അതുപോലെ തന്നെ നല്ല സ്വഭാവം, ജനങ്ങളോട് നല്ല നിലയിൽ പെരുമാറുക, അള്ളാഹുവിനെ പറ്റിയുള്ള നല്ല ചിന്ത, ഹൗഫ്, റജ പോലുള്ള കാര്യങ്ങൾ, ഇതിലൂടെ കൽബ് ശുദ്ധീകരിച്ചു കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വതാല അവൻ്റെ അടുത്ത് നിന്ന് ലദുന്യായ വിജ്ഞാനം അവനിലേക്ക് വിക്ഷേപിക്കും. അതിനെയാണ് ആ വിജ്ഞാനം കൊണ്ട് അവന് അള്ളാഹുവിൻ്റെ ഭാഗത്തേക്ക് എത്തിക്കപ്പെടും. അതിനെയാണ് നമ്മൾ കശ്ഫിൻ്റെ ഇൽമു എന്ന് പറയുന്നത്, ഇൽമുൽ മുകാശഫ. ഇനി രണ്ടാമതായി വരുന്നത് ഇൽമുൽ മുആമല. അതും ഇത് ഏകദേശം ഒന്ന് തന്നെയാണ്. കൽബിൻ്റെ ഒരുപാട് മോശമായ കാര്യങ്ങളുണ്ട്, നല്ല കാര്യങ്ങളുണ്ട്. ഈ രണ്ട് കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാം. നേരത്തെ പറഞ്ഞ ഹംദ്, ശുക്ർ, ഈ കാര്യങ്ങളൊക്കെയാണ്, ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിലേക്ക് എത്തിപ്പെടാം. ഇതാണ് മുആമലത്തിൻ്റെ ബാബിൽ വരുന്നത്. ഒരുപാട് വിജ്ഞാനത്തിൻ്റെ മേഖലകൾ ഇപ്പോൾ ഞാൻ ഇവിടെ ചർച്ച ചെയ്തു. എന്തിനാണ് ഞാൻ അറിവ് തേടുന്നത്? അറിവ് തേടുന്നത് പ്രധാനമായിട്ടും അള്ളാഹു സുബ്ഹാനഹു വതആല തന്നെ തൻ്റെ ഖുർആനിലൂടെ പറയുന്നുണ്ട്, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ. നിശ്ചയം മനുഷ്യവർഗത്തെയും ഭൂതവർഗത്തെയും ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയല്ലാതെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല. അപ്പൊ ഇബാദത്ത് ഇബാദത്ത് ചെയ്യുന്നതിന് വേണ്ടി അറിവ് അനിവാര്യമായൊരു ഘടകമാണ്. കാരണം ഒരാളുടെ ഇബാദത്ത് അത് നിഷ്കളങ്കമായി അതിനെ അള്ളാഹുവിലേക്ക് ചെയ്തു വീട്ടാൻ അറിവ് അനിവാര്യമായ ഘടകമാണ്. മഹാനാ മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹുവിന്റെ ഒരു സംഭവം കാണാം. മഹാനൂറുകള് റിയാദയിൽ ഇരിക്കുന്ന സമയത്ത് ഒരിക്കൽ വല്ലാത്ത വിശപ്പ് അനുഭവപ്പെട്ടു. ഭക്ഷണത്തിലേക്ക് വല്ലാത്ത ആവശ്യമായി. അപ്പോഴതാ ഒരു തളികയിൽ പാത്രം ഇറങ്ങി വരുന്നു, ഒപ്പം ഒരു അശരീതിയും കേട്ടു. ഏ അള്ളാഹുവിൻ്റെ അടിമേ, നിങ്ങൾ ഒരുപാട് കാലം അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ട് അള്ളാഹു നിങ്ങൾക്കുള്ള ഹറാമുകളെല്ലാം ഹലാലാക്കി തന്നിരിക്കുന്നു. വിശപ്പുണ്ടെങ്കിൽ മഹാനുകൾ അപ്പൊ ഒരു കാര്യം ചിന്തിച്ചു പോയി. മഹാനായ ഈ ശരീഅത്തുമായി കൊണ്ടുവന്ന ശരീഅത്ത് ഇവിടെ കൊണ്ടുവന്ന റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൂടിയും ഇത്തരത്തിലുള്ള ഒരു അളവ് നൽകിയിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് എനിക്കിങ്ങനെ അളവ് നൽകുക? ഇത് മഹാനുകൾ പഠിച്ചത് കൊണ്ട് മഹാനുകൾക്ക് ബോധ്യമായി. അപ്പോൾ മഹാനുകൾ ആ ഷെയ്ത്താനോട് പറഞ്ഞു, നീ ഷെയ്ത്താനാണ്, കാരണം എത്ര ചെയ്താലും ഹറാമുകൾ ഹലാലാക്കി തരാൻ അള്ളാഹു അങ്ങനെ ചെയ്തു തരികയില്ല. മഹാനുകൾക്ക് അവർ കാര്യം ബോധ്യമായി. അപ്പോൾ മഹാ ഷെയ്ത്താൻ ഒരു കാര്യം കൂടി പറഞ്ഞു കൊടുത്തു, നിങ്ങളുടെ ഈ മർത്തബയിലെത്തിയ 70 ആളുകളെ ഞാൻ ഈ കാര്യം പറഞ്ഞുകൊണ്ട് അവരെ വൈപ്പിയപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ, സുഹൃത്തുക്കളെ, ഞാൻ ഇതിൽ നിന്നൊക്കെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. അറിവില്ലാതെ ഇബാദത്ത് ചെയ്തുകൊണ്ടാണ് ഈ കോലത്തിലേക്ക് അവരായപ്പെട്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസ് കാണാം. അൽ ഇൽമു ഇമാമുൽ അമൽ വൽ അമലു താബിഉ. ഏത് അമൽ ചെയ്യുകയാണെങ്കിലും അൽ ഇൽമു ഇമാമുൽ അമൽ, ഇൽമു എന്ന് പറഞ്ഞ അറിവ് എന്നുള്ളത് അത് അമലിന്റെ ഇമാമാണ്. വൽ അമലു താബിഉ, അമൽ അതിന് പിന്തുടർന്ന് വരുന്നതാണ്. അപ്പൊ അറിവ് തേടുന്നതിന് അറിവ് അനിവാര്യ, വിജ്ഞാനത്തിന് ഇബാദ ചെയ്യുന്നതിന് അറിവ് അനിവാര്യമാണെന്ന് ഇതിൽ മനസ്സിലായി. അതുപോലെ തന്നെ പല രീതിയിലും പരിശുദ്ധ ഇസ്ലാം വിജ്ഞാനം തേടുന്നതിന് പ്രോത്സാഹനം നൽകിയിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല നാഫിയ ഇൽമ് ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം ഇവിടെ അവസാനിപ്പിക്കുന്നു. വാഖിറു ദവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.